എംഎൽഎ എൻ ശംസുദ്ദീൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ എൻ ശംസുദ്ദീൻ, കഴിഞ്ഞ ദിവസം കോട്ടത്തറ ആശുപത്രിയിലെ അസൗകര്യങ്ങൾ അപര്യാപ്തതകളൊക്കെ സഭയിൽ ഉന്നയിച്ചതാണ്, വൈദ്യുതി കിട്ടാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് യാഥാർത്ഥ്യമല്ല എന്നതാണ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാതെ ശസ്ത്രക്രിയ പോലും മുടങ്ങുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. താങ്കൾ അന്വേഷിച്ചിരുന്ന കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ അതനുസരിച്ച് അത് ബന്ധപ്പെട്ടവരോട് പറയുന്നതുമാണ്. അതാണ് നിയമസഭയിൽ സൂചിപ്പിച്ചത്. വെള്ളമില്ലെന്ന് പറഞ്ഞു, ക്യാൻറ്റീൻ അടച്ചത് പറഞ്ഞു, കറണ്ട് ഇല്ലാത്തത് പറഞ്ഞു. ഇതൊക്കെ വസ്തുതകളാണ്. അന്ന് അത് പറഞ്ഞതിന് എന്നെ ബലിപ്പിക്കാനാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അതല്ലല്ലോ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾക്ക് അത് പറയേണ്ട വേദി നിയമസഭയും അതുപോലുള്ള വേദികളുമാണ്. അവിടെയാണ് നമ്മളത് പറയുക. അത് പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടത്, അല്ലാതെ അതൊരു അഭിമാന പ്രശ്നമാക്കിയെടുത്ത് ഞാനെല്ലാം ക്ലിയറാണ്, ഞങ്ങളെല്ലാം ക്ലിയറാണ്, ഞങ്ങളെടുത്ത് ഒരു പോരായ്മയില്ല, ആരും ചൂണ്ടിക്കാണിക്കാൻ വരണ്ട എന്ന സമീപനമല്ലേ എന്ന് മന്ത്രി സ്വീകരിച്ചത്. അപ്പോ നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതല്ല, ആവശ്യമുണ്ടായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അത് പരിഹരിക്കുന്ന കാര്യത്തിൽ കൃത്യമായ പ്രയോറിറ്റി ഉണ്ടാവണം. അതിപ്പോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. വിസ്മരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ആരോഗ്യ സംവിധാനങ്ങൾ അവതാളത്തിലായ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് അതാത് കാലത്തെ ഗവൺമെന്റ് സംവിധാനത്തോടെ തിരിച്ചു കൊണ്ടുവന്നതാണ്. എന്നാൽ ഇപ്പൊ കുറച്ചു കാലമായി അട്ടപ്പാടിയെ കുറിച്ച് പറയുമ്പോ ഈ ഗവൺമെന്റ് അതിലൊരു പ്രയോറിറ്റി ഇല്ല. അവിടെയാണ് പ്രശ്നം. എല്ലാം ഭദ്രമാണ് എന്ന് പറഞ്ഞ് വാചകടി കൊണ്ട് കാര്യമില്ലല്ലോ. ഭദ്രമാക്കേണ്ടത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയല്ലേ? അല്ലെങ്കിൽ ഇത് നമ്മൾ ഏൽപ്പിച്ച ഇവര് രണ്ടും കൂടി പറയാൻ പാടില്ല. എംഎൽഎ പോയി നോക്കണം എന്നാണല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ പോയി നോക്കിയതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ല എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോ അതിന്റെ പേരിൽ തനിക്ക് തെറ്റിയെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. അപ്പൊ അത് അതിന്റെ ഒരു വശം. മറുവശം, ഈ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കണം. കലക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പൊ അവര് വെള്ളം ക്ലിയർ ചെയ്യാൻ വേണ്ടി മോട്ടോർ ശരിയാക്കുന്നുണ്ട്. കറണ്ട് ഒരു ഭാഗം കട്ട് ചെയ്ത് തിരിച്ചു കൊടുക്കണം. അതിനൊക്കെ ഫണ്ടിന്റെ പോരായ്മയുണ്ട്. ഗവൺമെന്റ് അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യ വകുപ്പ് അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കണം. എംഎൽഎ, ഇത് ഒരു വീട്ടിൽ ഒരു കുറച്ചു നേരം വെള്ളം ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എത്രയാന്ന് മനസ്സിലാക്കുന്നത്? ഒരു ആശുപത്രിയിൽ ഇത്രയും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതാണ് അവസ്ഥയെന്ന് പറയുന്നു. മോട്ടറിൽ ചളി കയറി എന്നാണ് പറയുന്നത്. പകരം സംവിധാനങ്ങൾ ഉണ്ടാകണമല്ലോ. ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ വാഹനങ്ങൾ അവിടെ ഉണ്ട്. അവിടെ പലപ്പോഴും ഊരുകളിൽ വരെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉണ്ടാകുമ്പോ അവിടെ ഒരു സ്ഥിരം പരിപാടിയാണ് നമ്മൾ വാഹനങ്ങളിൽ കിട്ടാവുന്ന സ്ഥലത്ത് ശേഖരിച്ച് മറ്റുള്ള ഭാഗത്തേക്ക് കൊടുക്കുക എന്നുള്ളത്. അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്യാവശ്യക്കാർക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റിയ നല്ല വാട്ടർ ടാങ്ക് വണ്ടികളുണ്ട് അവിടെ. അത് ചെയ്യുന്നില്ല. അത് തന്നെ പ്രശ്നം. ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ ചെയ്യണ്ടേ? നമ്മൾ ഇന്നലെയായി ശ്രദ്ധയപ്പെടുത്തി, അത്യാവശ്യം വരുന്നവർക്ക് വാഹനത്തിൽ വെള്ളം കൊണ്ടുവരാൻ സൗകര്യം ചെയ്താൽ മതി. അല്ലാതെ ഹോസ്പിറ്റലില് ഒരു ദിവസം യാത്ര ചെയ്ത് ആശുപത്രിയിൽ എത്തുന്ന ആദിവാസികളോട് ചികിത്സയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കല്ലോ വേണ്ടത്. ഡിസ്ചാർജ് വാങ്ങി പോയിക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് നമ്മളോട് പറഞ്ഞല്ലോ. ശരി, വെള്ളമാണ് പോരായ്മെങ്കിൽ വെള്ളം കൊണ്ടുവരാൻ ബദൽ സംവിധാനം നോക്കണം. മോട്ടറിൽ ചളി കുടുങ്ങി എന്നുള്ളത് ശരിയാണ്. ഇപ്പോ ഗവൺമെന്റ് പ്രയോറിറ്റിയാണ് പ്രശ്നം. ഇതൊക്കെ ചെയ്തിരുന്നവർ ഡോക്ടർവർ ഓടിച്ചു. നമ്മൾ ഓരോ സ്ഥലത്തെ പ്രായോഗികത നോക്കണ്ടേ? ഡോക്ടറോട് രാഷ്ട്രീയം കളിച്ച അയാളെ ഓടിച്ചു. ഇപ്പൊ വന്ന ഡോക്ടറെ കുറ്റം പറയേണ്ട കാര്യമില്ല, അയാൾക്ക് അവിടെ പരിചയമില്ല. മുമ്പുണ്ടായിരുന്ന ഹോസ്പിറ്റൽ സൂപ്രണ്ട് 25 കൊല്ലമായി അവിടെയുള്ള ആളും ആദിവാസികൾക്കിടയിൽ ജീവിച്ച ആളും, കുറച്ചുകൂടി പറഞ്ഞാൽ അയാളുടെ ജീവിത പങ്കാളി വരെ ആദിവാസി സമൂഹത്തിൽ നിന്നാണ്. അയാളെയാണ് ഇവർ ഓടിച്ചത്. അതൊക്കെ പറയുമ്പോ ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏതായിരുന്നാലും ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഞാനും കൂടി പങ്കാളിയായി ഞങ്ങൾ നടത്തും. ഓക്കെ, ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു. അത്യാവശ്യം അടിയന്തര ശുശ്രൂഷകൾ വേണ്ടവരെ എന്നാണ് മനസ്സിലാകുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ മതിയായത് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ജില്ലാ ആശുപത്രി കട്ടപ്പാടിയിൽ നിന്ന് 100 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ ഒരു പ്രായോഗികമല്ലല്ലോ. റോഡിന്റെ പ്രശ്നമുണ്ട്. ഈ റോഡ് നന്നാക്കാൻ എത്ര കാലമായി ഇവരോട് പറയുന്നത്? ഗിഫ്റ്റി നന്നാക്കുന്ന പറയണത്, അതാണ് പ്രശ്നം. 6 കൊല്ലമായിട്ട് നന്നാക്കാത്ത ഇനി എന്നാ ഗിഫ്റ്റി നന്നാക്ക? എങ്ങനെയാണ് എംഎൽഎ ഇതിൽ അടിയന്തരമായി ഒന്ന് ഇടപെടാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണ്?
പിന്നെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇവരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അസംബ്ലി ഉണ്ട്, വീണ്ടും മന്ത്രിമാരുമായി കണ്ട് എല്ലാവരെയും ഒന്ന് വിളിപ്പിച്ച് ആവശ്യമായ ഫണ്ടും കാര്യങ്ങളും കൊടുക്കാനുള്ള പരിഹാരത്തിലേക്കാണ് ഇതിപ്പോൾ. ഓക്കെ, അത് സഭയിൽ വീണ്ടും കൊണ്ടുവരിക. പക്ഷേ ഈ ബദൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവിടെ വെള്ളം എത്തിക്കാനുള്ള അടിയന്തര ഇടപെടലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? നോക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, സംസാരിച്ചോണ്ടിരിക്കുന്നു. ശരി.